അപ്പോൾ നമ്മൾ ഇപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളും പഠിച്ചു, അതേപോലെ തന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും പഠിച്ചു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് വോഗ്ലേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ മൂന്ന് ഒറിജിൻസ് ഉണ്ട്, നാല് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വോഗ്ലേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യണം. ഞാൻ വോഗ്ലേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യണ വീഡിയോ ആണ് ചെയ്യണത്. നിങ്ങൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലും വെസ്റ്റ് കോർണർ മെത്തേഡിലും ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വോഗ്ലേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ ഓരോ അലോക്കേഷൻസ് വരച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ വെസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു പ്രത്യേകത. ലീസ്റ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വാല്യൂ എടുക്കും എന്നുള്ളതായിരുന്നു. ഇനി വോഗ്ലേഴ്സ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ വരുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു സംഭവം കൂടിയുണ്ട്, ദാറ്റ് ഈസ് പെനാലിറ്റി. ഇവിടെ ഒരു പെനാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അലോക്കേഷൻ നമ്പർ വൺ അല്ലേ. അലോക്കേഷൻ അതേ ക്വസ്റ്റ്യനിലുള്ള അതേ സംഭവം നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് റോ പെനാലിറ്റിയും കാണണം, അതേപോലെ തന്നെ കോളം പെനാലിറ്റിയും കാണണം. സോ റോ പെനാലിറ്റി ആർ പി എന്നിടാം, അല്ലെങ്കിൽ പി വൺ എന്നിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. സോ റോ പെനാലിറ്റി നോക്കാം. എങ്ങനെയാണ് ഈ പെനാലിറ്റി കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റോയെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റോയിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കുക. ഏറ്റവും ചെറിയ നമ്പർ സെവൻ ആണ്. അടുത്ത നമ്പർ ഏതാ? എയ്റ്റ് ആണ് അല്ലേ. സോ എയ്റ്റ് മൈനസ് സെവൻ, ദാറ്റ് ഈസ് ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഒന്നായിരിക്കും. അതായത് ഏറ്റവും ചെറിയ നമ്പറും തൊട്ടടുത്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത റോ നോക്കാം. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ സിക്സ്, അതിൻ്റെ അടുത്ത നമ്പർ നയൻ. സോ നയൻ മൈനസ് സിക്സ് ദാറ്റ് ഈസ് ത്രീ, ത്രീ ആണ് വരിക. അടുത്തത് മൂന്നാമത്തെ റോയില് ഏറ്റവും ചെറിയ നമ്പർ എയ്റ്റ്, അടുത്ത നമ്പർ നയൻ. സോ ഇവിടെ റോ പെനാൽറ്റി എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ. നെക്സ്റ്റ് ഇനി ഇതേപോലെ കോളത്തിൻ്റെ നോക്കുക. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ എയ്റ്റ്, നെക്സ്റ്റ് നയൻ, നയൻ. സോ വൺ. ഇതിനെ നമ്മൾ കോളം പെനാൽറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പി ടു എന്ന് പറയാം. ഇനി അടുത്തത് ഏറ്റവും ചെറിയ നമ്പർ എയ്റ്റ്, നെക്സ്റ്റ് നമ്പർ നയൻ. സോ വീണ്ടും വൺ തന്നെ. അടുത്തത് ട്വൽവും ഇലവനും ട്വൽവും. സോ വീണ്ടും വൺ തന്നെ. നെക്സ്റ്റ് സിക്സും സെവനും വൺ തന്നെ. സോ നമുക്കിപ്പോൾ റോ പെനാൽറ്റിയും കോളം പെനാൽറ്റിയും കിട്ടി. ഇനി ഈ റോ പെനാൽറ്റിയിലും കോളം പെനാൽറ്റിയിലും ഏറ്റവും വലിയ നമ്പർ ഏതാ നോക്കാം. സോ ത്രീ ആണ് ഏറ്റവും വലിയ നമ്പർ. സോ ത്രീ വരുന്ന റോ കൺസിഡർ ചെയ്യുക. റോയാണ് ഇവിടെ, റോയിലാണ് വലുത് വന്നിട്ടുണ്ടെങ്കിൽ ഈ റോ കൺസിഡർ ചെയ്യുക, കോളത്തിലാണ് വലുത് വന്നിട്ടുണ്ടെങ്കിൽ ആ കോളം കൺസിഡർ ചെയ്യുക. ഇനി ഈ കോളത്തിലെ ഏറ്റവും ചെറിയ നമ്പർ ദാറ്റ് ഈസ് സിക്സ്, സിക്സിന് നേരെ വരുന്ന വാല്യൂസ് നോക്കുക, തേർട്ടിയും ഫോർട്ടിയും. സോ തേർട്ടി ആണ് ചെറിയ നമ്പർ, തേർട്ടി ഇങ്ങോട്ട് വരും, ഈ കോളം ക്യാൻസൽ ആവും. സോ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ടെന്നുള്ളൂ, ഈസിയാണ്. പെനാൽറ്റി ഏതാ വലുത് നോക്കുക, ആ പെനാൽറ്റി വരുന്ന റോയോ അല്ലെങ്കിൽ കോളോ അതിലെ ഏറ്റവും ചെറിയ നമ്പർ കൺസിഡർ ചെയ്യുക, ബാക്കിയൊക്കെ പഴയ പോലെ ലിസ്റ്റ് കോസ്റ്റ് മെത്തേഡിലുള്ള പോലെ തന്നെ. സോ നമുക്ക് ഈ ഒരു റോ ക്യാൻസലായി പോയി. ഇനി നമുക്ക് അലോക്കേഷൻ ടു വരയ്ക്കാം. അലോക്കേഷൻ ടു വരയ്ക്കുമ്പോൾ എവിടെ നമുക്ക് ചേഞ്ച് വരിക, ഇവിടെ ട്വൻ്റി ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ നേരത്തെ തേർട്ടി ആയിരുന്നു, തേർട്ടി മൈനസ് ഫോർട്ടി. സോ ഇവിടെ ടെൻ വരും. നെക്സ്റ്റ് കോളത്തിൽ തേർട്ടി ഫൈവ് തന്നെ. ഇനി ഇവിടെ ചേഞ്ച് ഇല്ല, സിക്സ്റ്റീൻ എയ്റ്റീൻ തേർട്ടി വൺ. ഇനി വീണ്ടും നമ്മളിവിടെ എന്ത് ചെയ്യണം, റോ പെനാൽറ്റിയും കോളം പെനാൽറ്റിയും കാണണം. സോ നമുക്ക് നോക്കാം, ഇവിടെ റോ പെനാൽറ്റിയും കാണുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എയ്റ്റ്, നെക്സ്റ്റ് നമ്പർ ടെൻ. സോ റോ പെനാൽറ്റി ഈക്വൽ ടു ടു. നെക്സ്റ്റ് നയനും ട്വൽവും, സോ ത്രീ. നെക്സ്റ്റ് എയ്റ്റും നയനും വൺ. ഇവിടെ നയനും എയ്റ്റും വൺ, നയനും എയ്റ്റും വൺ, ട്വൽവും ഇലവനും വൺ. സോ ഇവിടെയും പെനാൽറ്റി ഏതാണ് കൂടുതൽ വന്നിരിക്കുന്നത്, ത്രീ ആണ് വന്നിരിക്കുന്നത്. സോ ത്രീയുടെ റോ കൺസിഡർ ചെയ്യുക. ത്രീയുടെ റോ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നയൻ ആണ്. നയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക, ടെന്നും സിക്സ്റ്റീനും ആണ്. സോ ടെൻ ഇങ്ങോട്ട് വരും, ഈ ഒരു റോ ക്യാൻസലായിട്ട് പോവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പെനാൽറ്റി ഏതാ വലുത് നോക്കുക, ആ റോയിലും കോളത്തിലെയും ഏറ്റവും വലിയ വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇനി ഈ ഒരു റോ ഒഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ അലോക്കേഷൻ ത്രീയിലേക്ക് വരച്ചു, ടെൻ എയ്റ്റ് ഇലവൻ. ഇനി ഇവിടെ ടോട്ടൽ ഇടുമ്പോൾ ഇവിടെ ട്വൻ്റി തേർട്ടി ഫൈവ്, ചേഞ്ച് ഒന്നുമില്ല. അടുത്തത് വരുമ്പോൾ ഇവിടെ ടെൻ ആണ് വന്നത്, ഇവിടെ സിക്സ്റ്റീൻ ആണ്. സോ ടെൻ മൈനസ് സിക്സ്റ്റീൻ, സിക്സ് വരും. നെക്സ്റ്റ് ഇവിടെ ചേഞ്ച് ഇല്ല,
18 31 ഇനി നമ്മൾ ഇവിടെ അതേപോലെ തന്നെ റോ പെനാൽറ്റിയും കോളം പെനാൽറ്റിയും കാണും റോ പെനാൽറ്റി കാണുമ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ 8 ഏറ്റവും വലിയ നമ്പർ അല്ല നെക്സ്റ്റ് നമ്പർ 10 സോ 2 വരും അടുത്തത് ഇവിടെ 8 ഉം 9 ഉം സോ 1 വരും ഇവിടെ 10 ഉം 8 ഉം 2 വരും നെക്സ്റ്റ് 8 ഉം 9 ഉം 1 വരും 11 ഉം 12 ഉം 1 വരും സോ അലോക്കേഷൻ 2 ല് രണ്ട് തവണ 2 തന്നെയാണ് പെനാൽറ്റി വന്നിരിക്കുന്നത് സോ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം ഈ 2 ആണ് ഈ 2 നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോളം ആണ് വരിക സോ 10 ഉം 8 ഉം ആണ് വരിക സോ 8 ആണ് ലോവസ്റ്റ് നമ്പർ 8 ന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ 35 ഉം 6 ഉം ആണ് അപ്പോൾ 6 ആണ് ഇങ്ങോട്ട് വരേണ്ടത് അല്ലേ ഇനി അതേപോലെ ഈ 2 വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ റോ ആണ് കൺസിഡർ ചെയ്യേണ്ടത് അപ്പോഴും ലോവസ്റ്റ് നമ്പർ 8 തന്നെയാണ് 8 ന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റോയും കോളും നോക്കുകയാണെങ്കിൽ 18 ഉം 20 ഉം ആണ് വരുന്നത് സോ 18 ആണ് ഇങ്ങോട്ട് വരേണ്ടി വരിക സോ ഇവിടെ 6 ആയിരിക്കും വരേണ്ടി വരിക ഇവിടെ 18 ആയിരിക്കും വരിക അതിലെ ലോവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് സോ നമ്മളിവിടെ 6നെയാണ് കൺസിഡർ ചെയ്യേണ്ടത് ഞാൻ ആദ്യത്തെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എങ്ങനെയാണോ വരിക അലോക്കേറ്റ് ചെയ്യുക അതേപോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത് സോ ഈ 6 ആണ് ഇങ്ങോട്ട് വന്നത് സോ ഈ ഒരു കോളം ക്യാൻസലായിട്ട് പോയി ഇനി ഇവിടെ 6 ആണ് വന്നത് സോ 35 മൈനസ് 6 29 ആണ് അടുത്തയിലേക്ക് വരിക സോ അലോക്കേഷൻ 4 കേസിൽ ഇതാണ് വാല്യൂ നമുക്ക് ഇനി റോ പെനാൽറ്റി കാണാം സോ 8 ഉം 11 ഉം ആണ് അപ്പോൾ 3 9 ഉം 12 ഉം ആണ് വീണ്ടും 3 ഇവിടെ കോളം പെനാൽറ്റി കാണുമ്പോൾ 8 ഉം 9 ഉം 1 11 ഉം 12 ഉം 1 സോ 2 3 ആണ് വന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ നോക്കാം 3 വന്നത് കാരണം ഇവിടേക്ക് വരണമെങ്കിൽ 8 ആണ് കൺസിഡർ ചെയ്യുക ദാറ്റ് ഈസ് 18 ഉം 20 ആണ് സോ 18 ആയിരിക്കും ഇങ്ങോട്ട് വരേണ്ടി വരിക അടുത്തതിൽ ഇതേപോലെ കൺസിഡർ ചെയ്യുമെങ്കിൽ 9 ആണ് 18 ഉം 29 വരുമ്പോൾ വീണ്ടും 18 തന്നെയാണ് വരുന്നത് സോ അപ്പോൾ ഏതെടുത്താലും സെയിം എഫക്റ്റ് തന്നെയാണ് വരിക സോ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ എന്നുള്ള ഇതിൽ 18 കൺസിഡർ ചെയ്യേണ്ടത് സോ 18 ഇങ്ങോട്ട് വന്നു സോ ഈ ഒരു കോളം ക്യാൻസലായി പോയി അപ്പോൾ അടുത്ത അലോക്കേഷൻ 5 11 12 ആണ് വരുന്നത് 11 ഉം 12 ഉം സോ ഇവിടെ 18 ആണ് 18 മൈനസ് 20 ഇവിടെ 2 വരും ഇവിടെ 29 വരും സോ 229 സോ ഇങ്ങനെയായിരിക്കും നമുക്ക് അലോക്കേഷൻസ് കിട്ടുക ഇനി നമ്മളിതെല്ലാം കൂടി അടുത്ത ടേബിളിലേക്ക് വരയ്ക്കാം എന്നിട്ട് നമുക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ 8 അവിടെ നമുക്കൊരു 18 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റിൽ ഈ 6 അവിടെ നമുക്ക് 30 കിട്ടി ഫസ്റ്റ് അലോക്കേഷനിൽ നെക്സ്റ്റ് 9 അവിടെ 10 കിട്ടി സെക്കൻഡ് അലോക്കേഷനിൽ തേർഡ് അലോക്കേഷനിൽ 8 അവിടെ നമുക്ക് 6 കിട്ടി ഫോർത്ത് അലോക്കേഷൻ ഞാൻ ചെയ്തു ഫിഫ്ത്ത് അലോക്കേഷനിൽ 11 അവിടെ 2 12 അവിടെ 29 കിട്ടി സോ ഇത്രയാണ് അലോക്കേഷൻ 1 2 3 4 5 6 സോ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് M+N-1 എന്ന് പറഞ്ഞാൽ 6 ആണ് 6 അലോക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 8 × 18 പ്ലസ് 2 × 11 പ്ലസ് 10 × 9 പ്ലസ് 30 × 6 പ്ലസ് 6 × 8 പ്ലസ് 29 × 12 ദാറ്റ് ഈസ് 832 വിൽ ബി ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇങ്ങനെയാണ് വോഗ്ലസ് അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒന്നുമില്ല നമുക്ക് റോ പെനാൽറ്റി കോളം പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും അതിൽ റോ പെനാൽറ്റിയിലോ കോളം പെനാൽറ്റിയിലോ ഏതാണ് ഹയസ്റ്റ് നമ്പർ വരേണ്ടത് ആ റോയോ ആ കോളോ ആണ് കൺസിഡർ ചെയ്യേണ്ടത് ബാക്കി അതിലെ ചെറിയ നമ്പറാണ് കൺസിഡർ ചെയ്യേണ്ടത് അത് നമ്മുടെ ആസ് പെർ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്